അവതാരക, നടി എന്നീ നിലകളിൽ മലയാളികൾക്ക് പരിചിതയാണ് ദീപ രാഹുൽ ഈശ്വർ. ദീപയുടെ ഭർത്താവ് രാഹുൽ ഈശ്വറും ഏറെ സുപരിചിതനാണ് എല്ലാവർക്കും. ടെലിവിഷൻ അവതാരകനായും റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായും ഒക്കെ മിനി സ്ക്രീനിലെത്തിയിട്ടുണ്ട് രാഹുൽ. ആനുകാലിക വിഷയങ്ങളിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന രാഹുൽ ചാനൽ ചർച്ചകളിലെയും സ്ഥിര സാന്നിധ്യമാണ്. നിരവധി ടെലിവിഷൻ പരിപാടികളിൽ അവതാരകയായി എത്തിയിട്ടുണ്ട് ദീപ. ഒരു നർത്തകി കൂടിയാണ് താരം. മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് രാഹുൽ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതനാകുന്നത്. പിന്നീട് വിവിധ മിനി സ്ക്രീൻ പരിപാടികളിലും അവതാരകനായും ജഡ്ജായുമെല്ലാം രാഹുൽ എത്തിയിരുന്നു. നീണ്ടകാലത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരായവരാണ് ദീപയും രാഹുലും. കഴിഞ്ഞ 12 വർഷമായി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ഇരുവരും. ഇവർക്ക് ഒരു മകനുമുണ്ട്. ഇപ്പോഴിതാ ബിഹൈൻഡ് വുഡ്സിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണിവർ. എന്താണ് നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ വിജയരഹസ്യം എന്ന് ചോദിക്കുമ്പോൾ ചേട്ടന് ചേട്ടൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നാണ് ദീപ പറയുന്നത്. വിവാഹം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം സ്ഥിരമായി അമ്പലങ്ങളിൽ പ്രഭാഷണത്തിന് പോകുമായിരുന്നു. ഒരിക്കലും കാണാൻ പോലും കിട്ടില്ലായിരുന്നു. ഞാൻ ആ സമയം വിഷമിച്ച് ബോറടിച്ചിരിക്കുന്ന സമയമായിരുന്നു. എന്നാലിപ്പോൾ ചേട്ടനൊന്ന് പുറത്തു പോകുമ്പോൾ വീട്ടിൽ ഞാൻ അടിച്ചു പൊളിക്കും എന്നും തമാശയോടെ ദീപ പറയുന്നുണ്ട്. കാലമെന്നത് ഒരു മായയാണ്. എല്ലാം മനസ്സിൻ്റെ ഒരു തോന്നലും വിഹ്വലതകളുമാണ് എന്നാണ് ദാമ്പത്യത്തിൻ്റെ രഹസ്യം ചോദിച്ചപ്പോൾ രാഹുൽ നൽകിയ മറുപടി. ഒരിക്കലും ഒരു കാര്യത്തിലും രാഹുലിനോട് തർക്കിച്ചു ജയിക്കാൻ തനിക്ക് ആകില്ലെന്നും ദീപ പറയുന്നുണ്ട്. അതിനു മുൻപുണ്ടായ ഒരു സംഭവവും ദീപ പറയുന്നുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ബെഡിടാൻ പാടില്ലാത്ത ദിശയിലിട്ടപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. എന്നാൽ ഞാൻ അതിൽ കംഫർട്ടായിരുന്നില്ല. ഞാനതിൽ തർക്കിച്ചു നോക്കി. എന്നാൽ ഈ ഭൂമി എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എന്ത് തെക്ക് എന്ത് വടക്ക് എന്നായിരുന്നു ചേട്ടൻ പറഞ്ഞത്. വീടിന് കറുപ്പ് പെയിൻ്റ് അടിച്ചപ്പോൾ ഉണ്ടായ തർക്കത്തെക്കുറിച്ചും ദീപ പറഞ്ഞു. ദീപയ്ക്ക് അതൊക്കെ പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കാണ് എന്നാണ് രാഹുൽ ഈശ്വർ അതിന് മറുപടി എന്നോണം പറഞ്ഞത്. സ്ഥിരമായി ഇന്ത്യൻ പതാക വസ്ത്രത്തിൽ കുത്തി നടക്കുന്നതിൻ്റെ കാരണവും രാഹുൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഞാനൊരു ഭാരതീയനാണ്, ഇന്ത്യക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുത്തുന്നത് എന്നാണ് രാഹുൽ പറഞ്ഞത്. ജോലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയുണ്ട്, ഗിന്നസ് റെക്കോർഡ് കിട്ടിയ കമ്പനിയാണ് തൻ്റേതെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചുള്ളതാണെന്നും രാഹുൽ പറയുന്നുണ്ട്. പലർക്കും തന്നോട് ഒരു സഹതാപമുണ്ടെന്ന് ദീപ പറയുന്നുണ്ട്. ചേട്ടനോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും അത് തന്നോട് ആർക്കും തോന്നാറില്ലെന്ന് ദീപ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ കുറച്ചുനാൾ ജയിലിലായിരുന്നു. ആ സംഭവങ്ങൾക്കിടയിൽ ദീപ പാവമാണെന്ന് പലരും പറഞ്ഞു. ഒരിക്കലൊക്കെ ജയിലിൽ കിടക്കുന്നത് ലേണിംഗ് എക്സ്പീരിയൻസ് ആണെന്നും അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടാണെന്നും രാഹുൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട്.